എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. കാലം അതിന്റെ അന്ത്യനാളുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ കടന്നുകയറ്റം നമ്മെ ചെറുതായൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത്. നാം പേഴ്സണലായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പ്, യൂട്യൂബ്, ട്വിറ്റർ തുടങ്ങിയവ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹാക്ക് ചെയ്യാവുന്നവയാണ്. വീട്ടിലുള്ള നമ്മുടെ പെൺകുട്ടികളടക്കം ചതിയിൽപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇനി ഞാനിവിടെ പറഞ്ഞു തരുന്നത്. മറ്റുള്ളവർ നമ്മെ എങ്ങനെയാണ് ചതിക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ ഈ വീഡിയോ മുഴുവനായും കണ്ട് ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇന്ന് നാം എടുക്കുന്ന ഓരോ മുൻകരുതലുകളും നാളത്തെ നമ്മുടെ ജീവിതത്തെ സേഫ് ആക്കുകയാണ്. ചതി അറിയാതെ പോകരുത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ കേവലം വെറും അറിവിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോയിൽ നോക്കി ദുർവിനിയോഗം ചെയ്യരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്ക് ഈ ചാനലോ ഇതിൻ്റെ ഉടമയോ ഉത്തരവാദിയാകുന്നതല്ല. ഇത് എങ്ങനെയാണ് ഹാക്കിംഗ് ചെയ്യേണ്ടതെന്ന് അറിയുവാൻ വേണ്ടി ആദ്യം ഗൂഗിൾ എന്ന പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെറ്റ് ഷാഡോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഹോം സെറ്റ് ഷാഡോ ഡോട്ട് അസ് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. സൈൻ ഇൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ ലോഗിൻ ഓർ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സൈനപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളതാണ്. സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് കാണുക. ഇങ്ങനെയുള്ള പേജ് കണ്ടില്ലെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് ഡോട്ട്സ് കാണാം, അതിൽ പ്രസ് ചെയ്യുക. സെറ്റിങ്സിന് തൊട്ട് മുകളിലായി റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് അവൈലബിളായി കിട്ടും. ഇവിടെ ഒരുപാട് സൈറ്റിൻ്റെ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈറ്റുകളെല്ലാം നമുക്ക് ഹാക്ക് ചെയ്യാവുന്നവയാണ്. ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഫേസ്ബുക്ക് എങ്ങനെയാണ് ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ നേരെ ഏറ്റവും മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിളാണ്. അറബിക്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ലാംഗ്വേജുകളിൽ ലിങ്ക് അവൈലബിളാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തൊട്ടപ്പുറം തന്നെ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കോപ്പി ആയി. ഇത്രയും ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലിങ്ക് എടുക്കാനാണ്. ഈ ലിങ്ക് എടുത്തതിന് ശേഷം നമുക്ക് ആരുടെ ഫോണാണോ നമുക്ക് ഹാക്ക് ചെയ്യേണ്ടത്, ആരുടെ ഫേസ്ബുക്കാണോ നമുക്ക് ഹാക്ക് ചെയ്യേണ്ടത്, ആ ഫോണിലേക്ക് SMS വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഈ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നത്. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഏത് ഫോണാണോ നാം ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിലേക്ക് ആ ലിങ്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡെമോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ലിങ്ക് ലഭിച്ച വ്യക്തി
നാം ആരുടെ ഫോണിലേക്കാണോ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ലിങ്ക് ലഭിച്ച വ്യക്തി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും അദ്ദേഹം കാണുക അദ്ദേഹം ആ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും നമ്മുടെ പല ആളുകളുടെയും ഫോണിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ലിങ്കുകളെല്ലാം വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഹാക്കിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള ലിങ്ക് എന്ന് നാം മനസ്സിലാക്കണം അദ്ദേഹം ആ ഫേസ്ബുക്ക് പേജ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഗൂഗിളിൽ പോയി സെറ്റ് ഷാഡോ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ സെറ്റ് ഷാഡോയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഹോം പേജ് വരുന്നതാണ് ഹോം പേജിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പേജായിരിക്കും നമുക്ക് ലഭിക്കുക അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായി മൈ വിക്ടീംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് യൂസർ നെയിം പാസ്വേഡ് എന്നിവിടെ കാണിക്കുന്നതോടെ ഞാൻ ജസ്റ്റ് ഡെമോ കാണിക്കാൻ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും അദ്ദേഹത്തിൻ്റെ കാണിക്കുന്നതായിരിക്കും ഇത് വളരെ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളിത് ആരും ചെയ്തു നോക്കരുത് നിങ്ങളെ ചതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇതൊരു കെണിയാക്കി മാറ്റാതെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്